ഹലോ, നമസ്കാരം. മിസ്റ്റർ ആൻഡ് മിസ്സസ് ഷെഫ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഈയിടെ നടത്തിയിട്ടുള്ള ഒരു അടിപൊളി ട്രിപ്പിൻ്റെ ബ്ലോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. റിയാദിലെ റെഡ് സാൻഡ് ഡ്യൂണിലേക്കാണ് ഞങ്ങൾ പോയത്. അത് നമ്മുടെ റിയാദിന് ഏകദേശം ഒരു 80 കിലോമീറ്റർ ദൂരെയായിട്ടാണ് ഉള്ളത്. ദിരാബ് ഏരിയയുടെ അടുത്തായിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. തുമാമ നാഷണൽ പാർക്കിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള തുമാമ ഡെസേർട്ട് എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഈ റെഡ് സാൻഡ് ഡ്യൂൺ എന്ന് പറയുന്നത്. നമ്മളങ്ങോട്ട് പോകുന്ന വഴി തന്നെ വളരെ മനോഹരമാണ്. നമ്മൾ അതിൻ്റെ രണ്ട് സൈഡിൽ നോക്കുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ സെഡിമെൻ്ററി റോക്സ്, ഇങ്ങനെ വലിയ മതിൽക്കെട്ടുകൾ പോലെയൊക്കെ നിൽക്കുന്നത് കാണാം. പിന്നെ അതിലൂടെ പോകുമ്പോൾ തന്നെ നമുക്കിങ്ങനെ നമ്മളിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങും, ഈ കല്ലുകൾ എങ്ങനെയാണ് രൂപപ്പെട്ട് വന്നത്. അതുപോലെ ഇവിടെ പണ്ട് കാലത്ത്, പുരാതന കാലത്ത് ഇവിടെ കടലിൽ മുങ്ങി കിടന്ന സ്ഥലമൊക്കെ ആയിരുന്നല്ലോ. അപ്പം എങ്ങനെയായിരുന്നു ഈ സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമുക്കിങ്ങനെ നമ്മളിങ്ങനെ ചിന്തിച്ച് പോവും, അറിയാതെ ഈ സ്ഥലങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ. അതുപോലെ ചില വലിയ വലിയ പ്രൊജക്റ്റുകളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ പണികളൊക്കെ കുറേ നമുക്ക് കാണാൻ കഴിയും. വലിയ JCB ഒക്കെ കൊണ്ടുവന്നിട്ട് ഭയങ്കര തകൃതിയായിട്ട് അതിൻ്റെ പണികളൊക്കെ നടക്കുന്നത് നമുക്ക് കാണാം. പിന്നെ മലയിറങ്ങുമ്പോഴുള്ള ആ യാത്ര എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു അനുഭവമാണ്. ഒരുപാട് നമുക്കിങ്ങനെ താഴ്വരയിലേക്ക് നമ്മളിങ്ങനെ ഇറങ്ങി ഇറങ്ങി പോകുമ്പോൾ കാണാൻ ഭയങ്കര ഭംഗിയാണ്. പിന്നെ റിയാദിൻ്റെ നമുക്കൊരു മറ്റൊരു മുഖം നമുക്ക് വേണമെങ്കിൽ ഇവിടെ കാണാൻ കഴിയും. സാധാരണ റിയാദിൻ്റെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി, റിയാദ് സിറ്റി എന്നൊക്കെ മാറി, ഒരു മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് ഈ നമ്മൾ ഇങ്ങോട്ട് പോകുന്ന ഈ ഏരിയ എന്ന് പറയുന്നത്. ഏകദേശം റെഡ് സാൻഡ് ഡ്യൂണിൻ്റെ അടുത്തെത്താറാകുമ്പോൾ തന്നെ നമുക്ക് മണലിൻ്റെ ആ ഒരു മഞ്ഞ കലർന്ന വെള്ള നിറം മാറിയിട്ട് ഓറഞ്ച് കലർന്ന റെഡ് കളറിലേക്ക് മാറുന്ന നമുക്ക് കാണാൻ പറ്റും. ഒരു വിശാലമായിട്ട് സ്ഥലത്ത് നിരവധി ATV സെൻറ്റേഴ്സ് നമ്മളിങ്ങനെ എതിരേൽക്കുന്ന നമുക്ക് കാണാം. ഒരു സ്ഥലത്തെത്തി കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ അത് നടത്തിക്കുന്ന ആൾക്കാരെ നമ്മളിങ്ങനെ വാടി വിളിക്കുന്നതൊക്കെ കാണാം. പക്ഷേ ഏറ്റവും നല്ല സ്ഥലം, ഒരു നല്ല സെൻറ്റർ തിരഞ്ഞെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. നല്ല വണ്ടിയൊക്കെ ഉള്ള വർക്കിംഗ് ആയിട്ടുള്ളത്. അതുപോലെ ഞങ്ങൾ ഒരു ടീമായിട്ടാണ് പോകുന്നത്. അതാണ് അതിൻ്റെ ത്രില്ലും രസവും എന്ന് പറയുന്നത്. പിന്നെ സേഫും അത് തന്നെയാണ്. വ്യത്യസ്തമായിട്ടുള്ള ബൈക്കുകൾ നമുക്കവിടെ കാണാൻ പറ്റും. ഒരു 20-25 റിയാല് തുടങ്ങിയിട്ട്, ചിലപ്പോൾ സീസണിനനുസരിച്ചിട്ടായിരിക്കും, അതുപോലെ 100 റിയാലിന് മുകളിൽ വരെയുള്ള ATVs അവിടെ അവൈലബിൾ ആണ്. മാത്രമല്ല നമ്മൾ പ്രത്യേകിച്ച് അവിടെ നമ്മൾ പോകുമ്പോൾ അത് ബാർഗെയിൻ ചെയ്ത് വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഗ്രൂപ്പായിട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ നല്ല കുറഞ്ഞ റേറ്റിൽ തന്നെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. വണ്ടി ഓടിക്കാൻ അറിയാത്തവർക്കും ആദ്യത്തെ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ സുഖമായിട്ട് തന്നെ മണൽക്കുലകളിലൂടെ ഇങ്ങനെ നന്നായിട്ട് എൻജോയ് ചെയ്ത് ഓടിക്കാൻ കഴിയും. പിന്നെ ചിലപ്പോൾ മണ്ണിൽ ഇത് വണ്ടി പൊതഞ്ഞു പോവുക, അല്ലെങ്കിൽ പെട്ടെന്ന് അവിടെ ചെറിയ ചെറിയ കുഴികളൊക്കെ ഉണ്ടാവും. ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഹൈറ്റൊക്കെ കയറി വരുമ്പോൾ പെട്ടെന്നായിരിക്കും ഇങ്ങനെ താഴേക്കുള്ള ഇതൊക്കെ കാണുന്നത്. അതുപോലെ പിന്നെ ചിലപ്പോൾ പെട്ടെന്ന് മുമ്പിൽ നിന്ന് ഓവർ സ്പീഡിൽ വേറെ വണ്ടികൾ വരുന്നുണ്ടാവുമായിരിക്കും. അങ്ങനെ ചെറിയ ചെറിയ അപകടങ്ങളൊക്കെ അവിടെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അത് ചിലപ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വലിയ അപകടങ്ങൾ ഉണ്ടാവാം. പ്രത്യേകിച്ച് നമുക്കവിടെ പ്രത്യേകിച്ചിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സ് ഒന്നുമില്ല. എന്തെങ്കിലും പറ്റിയാലും പോകാൻ ഹോസ്പിറ്റലൊന്നും അവിടെ കണ്ടിട്ടില്ല. അതുപോലെ പിന്നെ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും സ്നാക്സോ അല്ലെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് തന്നെ വെള്ളമൊക്കെ കരുതുന്നത് നന്നായിരിക്കും. കാരണം അവിടെ അടുത്തായിട്ട് ചെറിയ റെസ്റ്റോറൻറ്റ്സ് പോലും, ചെറിയ ഷോപ്പുകളും പോയിട്ടൊന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ കയ്യിൽ ഒന്ന് കരുതുന്നത് നന്നായിരിക്കും. പിന്നെ അതുപോലെ അതിന് സാനിറ്റേഷന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നല്ല ക്ലീനായിട്ടുള്ള ഏരിയാസ് ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ അതും കൂടി ഒന്ന് മനസ്സിൽ വയ്ക്കാം. എന്നാലും തന്നെ ഈ ഒരു ട്രിപ്പ് ഭയങ്കര എൻജോയ്മെൻ്റ് ആണ്, വല്ലാത്തൊരു അനുഭവമാണ് നമുക്ക് നൽകുന്നത്. നല്ല ചൂടുള്ള സമയത്താണ് ഞങ്ങളവിടെ പോയിട്ടുള്ളത്. എന്നാലും ആ ത്രില്ലിൽ ചൂടൊക്കെ അങ്ങ് മുങ്ങിപ്പോയി. ശരിക്കും നല്ലൊരു വിൻ്ററിൻ്റെ സമയത്തായിരിക്കും അവിടെ പോകുന്നത് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. കാരണം പ്രത്യേകിച്ച് രാവിലെ, അല്ലെങ്കിൽ രാവിലെ ആ സൺറൈസൊക്കെ കാണാനായിരിക്കും രസമുണ്ടാവുക. പിന്നെ അതുപോലെ അല്ലെങ്കിൽ പിന്നെ വൈകിട്ട്, അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്നതായിരിക്കും കുറച്ചും കൂടി നമുക്ക് എൻജോയ് ചെയ്യാൻ നല്ലത്. പിന്നെ സ്ത്രീകൾ പോകുമ്പോൾ കഴിയുന്നതും ഒറ്റയ്ക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കാം. പ്രത്യേകിച്ച് അവിടെ ലോക്കൽസിൻ്റെ അതുപോലെ കുറച്ച് ടീമായിട്ടുള്ള ആൾക്കാരൊക്കെ വന്നിട്ടില്ലേ, അവരുടെ നിന്നൊക്കെ നമുക്ക് ശല്യമൊക്കെ പ്രതീക്ഷിക്കാം. മാത്രമല്ല നമ്മുടെ കുറേ ആൾക്കാർ അവിടെ ലോക്കലായിട്ടുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് അവരുടെ സ്വകാര്യ ജീപ്പുകളും അതുപോലെ ട്രക്കുകളൊക്കെ ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അതുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് അങ്ങനെ പെട്ടെന്ന് വണ്ടിയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ എൻജോയ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനും കൂടി നമ്മൾ നോക്കുക. ഇതൊക്കെ തന്നെയാണെങ്കിലും റിയാദിൽ വന്നിട്ട് നമ്മൾ ഈ ഒരു എക്സ്പീരിയൻസ് മിസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയൊരു നഷ്ടം തന്നെയായിരിക്കും. ഫാമിലി ആയിട്ടോ അതുപോലെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബെസ്റ്റ് പ്ലേസ് തന്നെയാണിത്.
നോർമലി നമുക്ക് 1 hour നമ്മൾ ഇത് പേ ചെയ്യുന്നത്. സമയം കൂടുന്നതനുസരിച്ചിട്ട് നമ്മൾ എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും. ഞങ്ങൾക്ക് കിട്ടിയ വണ്ടിയാണെങ്കിൽ ഒരു ആക്സിലേറ്ററും ബ്രേക്കും മാത്രമായിട്ടുള്ള വണ്ടിയായിരുന്നു. പിന്നെ അതുപോലെ ഗിയർ മാറ്റുന്നതും പിന്നെ രണ്ടുപേർക്ക് സഞ്ചരിക്കാൻ പറ്റുന്നതായിട്ടുള്ള വണ്ടികളൊക്കെ അതിൻ്റെ റേറ്റിനനുസരിച്ചിട്ട് അവിടെ ലഭ്യമാണ്. പിന്നെ ഇതിനടുത്തായിട്ടുള്ള ചില ഫാമുകളും അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള പല കാഴ്ചകളൊക്കെ ഉണ്ട്. പിന്നെ മാത്രമല്ല നമ്മൾ തിരിച്ചു വരുന്ന വഴിയും മനോഹരം തന്നെയാണ്. നമുക്ക് ഏകദേശം നമ്മുടെ ഒരു ചെക്കിംഗ് പോയിൻ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മുന്നോട്ട് വരുമ്പം റൈറ്റ് സൈഡിലേക്ക് നമ്മൾ വണ്ടി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ ആ ഭാഗത്തൂടെയൊക്കെ പോവാം. അവിടെ നിന്ന് കുറച്ച് നേരം നമുക്ക് അവിടെ നല്ലൊരു വ്യൂ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് എൻജോയ് ചെയ്യാനൊക്കെ പറ്റും. റിയാദിലുള്ളവർ ഇതുവരെ ഇവിടെ വിസിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഈ ട്രിപ്പ് നടത്താൻ മറക്കണ്ട. ഇനി ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള വ്ലോഗുകളും കുക്കിംഗ് വീഡിയോസുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ.